അഗ്നിപഥിൽ യുവാക്കളെ കലാപത്തിലേക്ക് തള്ളിവിടുന്നത് ബീഹാറിലെ യൂട്യൂബർമാരും കോച്ചിങ് സ്ഥാപനങ്ങളുമെന്ന് റിപ്പോർട്ടുകൾ പദ്ധതിയെക്കുറിച്ച് ഉദ്യോഗാർത്ഥികളിലും ചെറുപ്പക്കാരിലും ഭയം വിതയ്ക്കുന്നു ഇതിന്റെ പേരിൽ ആദ്യം പ്രതിഷേധങ്ങൾ ഉണ്ടായത് ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് അവിടെ ഇതിനു പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് കുട്ടിക്കാലം മുതലേ കുട്ടികളെ പരിശീലിപ്പിക്കുകയും റിക്രൂട്ട്മെന്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ലോബി കോടികളുടെ കച്ചവടമാണ് അവിടെ നടത്തുന്നത് അവരാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളുടെ പിന്നിലുള്ളതെന്നാണ് വിവരങ്ങൾ ഇനി ഒരിക്കലും തൊഴിൽ ലഭിക്കില്ല എന്ന ഭയമാണ് ബീഹാറിലെ യുവാക്കളെ അക്രമത്തിലേക്ക് നയിക്കുന്നതെന്ന് വിലയിരുത്തൽ അഗ്നിപത് പദ്ധതി പ്രഖ്യാപിച്ചതു മുതൽ അസാധാരണമായ തോതിൽ അക്രമവും പൊതുമുതൽ നശിപ്പിക്കലും അരങ്ങേറുകയാണ് സ്വാധീനമുള്ള യൂട്യൂബർമാരും ചില കോച്ചിംഗ് കേന്ദ്രങ്ങളും എരിതിയിൽ എണ്ണയൊഴിക്കുകയാണ് പദ്ധതിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക വഴി സൈന്യത്തിൽ ചേരാൻ മോഹിക്കുന്ന യുവാക്കളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു സജിതക് ന്യൂസ് എന്ന മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മനീഷ് കശ്യപ് എന്ന പത്രപ്രവർത്തകൻ പ്രചരിപ്പിക്കുന്നത് അഗ്നിപത് പദ്ധതിക്കുള്ള റിക്രൂട്ട്മെന്റ് സ്വകാര്യ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇത് വ്യാജ വാർത്തയാണ് മോദി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയാണ് ഇവരുടെ നടപടികൾ ജനങ്ങൾ എതിർക്കില്ല എന്നാണ് കരുതുന്നത് ഇപ്പോൾ സായുധ സേനയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സ്വകാര്യവൽക്കരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് യൂട്യൂബ് വീഡിയോയിൽ മനീഷ് കശ്യപ് പറഞ്ഞതാണിത് സ്വകാര്യ ഏജൻസികൾ വഴിയാണ് നാലു വർഷക്കാലത്തെ സൈനിക സേവനത്തിനുള്ള അഗ്നിപത് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് നിങ്ങളെ ഒരു വർഷത്തേക്കെടുക്കും ആ കാലാവധി പൂർത്തിയാക്കിയാൽ ചവിട്ടി പുറത്താക്കുമെന്നാണ് ഇയാൾ യൂട്യൂബ് വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരു കോച്ചിംഗ് സ്ഥാപനത്തിന്റെ ഉടമയായ എസ് കെ ജാ യൂട്യൂബിലൂടെ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ അഗ്നിപതിനെ കുറിച്ച് വലിയ ഭയമാണ് ഉയർത്തിവിട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് യൂട്യൂബിൽ ആറേ പോയിന്റ് എട്ട് ലക്ഷം സബ്സ്ക്രൈബർമാരുണ്ട് അഗ്നിപത് പദ്ധതിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നടന്ന ജയപ്രകാശ് നാരായൺ സംഘടിപ്പിച്ച ജെ പി ആന്തോളൻ പോലുള്ള ശക്തമായ സമരങ്ങൾ ഉണ്ടാകണമെന്നും എസ് കെ ജ ആഹ്വാനം ചെയ്യുന്നു ഇന്ത്യ മറ്റൊരു ജെ പി ആന്തോളൻ സമരത്തിലൂടെ കടന്നു പോകുകയാണ് യുവാക്കളുടെ ഉള്ളിൽ അഗ്നിയുണ്ട് ഉണ്ട് നാലു വർഷത്തേക്ക് റിക്രൂട്ട്മെന്റുകൾ നിർത്തിവെച്ചിരുന്നതാണ് പിന്നീട് തലയും വാലും ഇല്ലാത്ത ഒരു പദ്ധതി കൊണ്ടുവന്നു സർക്കാരിന് ഇങ്ങനെ ഒരു ആശയം നൽകിയത് ആരായാലും അവരുടെ കോലമുണ്ടാക്കി ഞാൻ കത്തിക്കും രാജ്യം കത്തും ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം നൽകുന്നു നിങ്ങൾ നിങ്ങളുടെ ചുമതല നിറവേറ്റു അഗ്നിപത് പദ്ധതിക്കെതിരെ യുവാക്കളെ കലാപത്തിന് ആഹ്വാനം ചെയ്ത് എസ് കെ ജാ പറഞ്ഞതാണിത് ഫ്യൂച്ചർ ടൈംസ് കോച്ചിങ്ങിന്റെ കാജളും വിദ്യാർത്ഥികളെ അഗ്നിപത് പദ്ധതിക്കെതിരെ തിരിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ ഇറക്കിയിരുന്നു കേന്ദ്ര സർക്കാർ യുവാക്കൾ എന്നതിന്റെ നിർവചനം തന്നെ മാറ്റി അത് പതിനേഴര വയസ്സു മുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെ ആക്കി മാറ്റിയിരിക്കുന്നു എന്നായിരുന്നു കാജലിന്റെ വിമർശനം അഗ്നിപത് പദ്ധതിയിലേക്ക് പതിനേഴര മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവരെ മാത്രമേ എടുക്കൂ എന്നായിരുന്നു ആദ്യം ധാരണയുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് ഇരുപത്തി മൂന്ന് വയസ്സുവരെയാക്കി മാറ്റിയിട്ടുണ്ട് അഗ്നിപഥനെ ഒരു ചെറിയ ടൂറിനോടാണ് കാജൽ ഉപമിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് ഉദ്യോഗാർത്ഥികളെയും ചെറുപ്പക്കാരെയും ഭയപ്പെടുത്തുന്നത് അവർ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നതിന് പിന്നിലും ഇക്കാരണങ്ങളാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്